ഹലോ ഭാവനസ് ഫുഡ് ടേബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ലെയേർഡ് പുട്ടും അതേപോലെ ഫ്ലേവേർഡ് പുട്ടുമാണ്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബർ ബട്ടൺ പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക, അതേപോലെ ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്തേക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 കപ്പ് പുട്ടുപൊടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നനച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ചെടുക്കുക. വിട്ടുവിട്ടിരിക്കുന്ന പാകമാകുന്നത് വരെ കുഴച്ചെടുക്കുക. പുട്ടിൻ്റെ പാകത്തിന് ആയി വന്നിട്ടുണ്ട്. അത് വേറൊരു പ്ലേറ്റിലേക്ക് ഞാൻ കുറച്ചെടുത്ത് സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. നമ്മൾ നനച്ചു വെച്ചിരിക്കുന്ന പുട്ടുപൊടി 1 നേന്ത്രപ്പഴം കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് പുട്ടുപൊടിക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ 1/2 കപ്പ് ജാഗിരി ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോക്കനട്ട് ഇട്ട് കൊടുക്കുക 3 ടേബിൾ സ്പൂൺ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്തെടുക്കുക. ഈ പുട്ടുകുറ്റിക്കകത്തേക്ക് ലെയേർഡ് പുട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിനാദ്യമായിട്ട് ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന കോക്കനട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫ്ലേവേർഡ് ഒന്നും ചെയ്യാത്ത നോർമൽ പുട്ടുപൊടി കുറച്ചായിട്ടൊന്ന് ബേസായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിപ്പം എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പുട്ടുപൊടി ഇടുക. പിന്നെ അഗെയിൻ നോർമൽ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. തേങ്ങ ഇടുക. ഇതേ രീതിയിൽ ലെയർ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതേപോലെ ചിരട്ടയുടെ പുട്ട് കുറ്റി ഉണ്ടെൻ്റെ കയ്യിൽ, അതിലേക്ക് ഇതേപോലെ തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുട്ടിൻ്റെ കൂട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അഗെയിൻ തേങ്ങ വെച്ച് കൊടുക്കുക. ഇതിൽ ലെയേർഡ് അല്ല, ഫ്ലേവേർഡ് പുട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ 2 എണ്ണവും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ 2 എണ്ണവും കൂടെ ഞാൻ നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുക്കട്ടെ. ഒരു 10 മിനിറ്റ് എന്തായാലും നല്ല ആവിയിൽ വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ 10 മിനിറ്റൊക്കെ കഴിഞ്ഞ് പുട്ട് റെഡിയായി വന്നിട്ടുണ്ട്. സെർവിങ് ബൗളിലേക്ക് ഞാൻ മാറ്റുവാണ്. നമ്മുടെ ലെയേർഡ് പുട്ട് തയ്യാറായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫ്ലേവേർഡ് പുട്ടും തയ്യാറായിട്ടുണ്ട്. ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് ഞാൻ ഇതും പകർത്തട്ടെ കേട്ടോ. നോക്കൂ, നല്ല ചിരട്ട പുട്ട് അതും ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്താ മണമെന്നറിയോ? ഒരു കറിയുടെ ആവശ്യമില്ല. നല്ല മധുരം കൂട്ടി പുട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ വേഗം ഉണ്ടാക്കി നോക്കിക്കോളൂ. കിടു ടേസ്റ്റാണ്. എല്ലാവരും ഇഷ്ടമുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ല വിഭവമായിട്ട് ഇനിയും കാണാം. താങ്ക് യു.